ദോഷവും ദുരിതങ്ങളിൽ പ്രത്യാശയും കണ്ടെത്തിയ തിരുകുടുംബത്തെ കുറിച്ച് ഇന്നേ ദിനം ധ്യാനിച്ചാലോ? ആദ്യം തന്നെ തിരുകുടുംബത്തിന്റെ ഗ്രഹനാഥനായ യേശു പിതാവിനെ ഓർക്കാം. കഠിനമായി അധ്വാനിച്ചുകൊണ്ട് പകലില്ലാതെ ആ തച്ചൻ പണി ചെയ്തു. എന്തിനായിരുന്നു എന്നോ തന്റെ കുടുംബത്തെ പോറ്റാൻ ഒന്നിനും പരാതി പറഞ്ഞില്ല. വിശുദ്ധമായ സേവനത്തിലൂടെ ആ ദൈവീക മനുഷ്യൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു. രണ്ടാമതായി നാം ധ്യാനിക്കരുത് മറ്റാരെയുമല്ല, പരിശുദ്ധ അമ്മയെ തന്നെയാണ്. ഒരു അമ്മയ്ക്ക് താങ്ങാനാവുന്ന അനുഭവങ്ങളിലൂടെ അല്ല അവൾ കടന്നു പോയതെങ്കിലും അവസാനം വരെ പിടിച്ചു നിന്നു. ഒരു കുഞ്ഞിനെ ജന്മമേകുക എന്നത് നിസ്സാര കാര്യമല്ല. എന്നിട്ടും ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ ദൈവഹിതത്തിൽ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഇനി നാം ധ്യാനിക്കേണ്ടത് തിരുകുടുംബത്തിലെ ഓമൽ കുമാരനായ ഉണ്ണി യേശുവിനെ പറ്റിയാണ്. അവിടുന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനെയും മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നു വന്നു. ഒരു രാജകുമാരനായി വായാമായിരുന്നിട്ടും ദരിദ്രനായി പിറന്നു വീണ് ലളിതമായി ജീവിക്കുന്നതിൽ ഉത്സുകനായിരുന്നു. കൂട്ടുകാരെ, തിരുകുടുംബത്തെ പോലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ ആയിത്തീരാൻ വേണ്ടി ഇന്നേ ദിവസം നിഷ്ഠമായി പ്രാർത്ഥിക്കാം. മക്കൾ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾ മക്കൾക്കുമായി ജീവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ സമാധാനവും സന്തോഷവും എന്താണെന്ന് അനുദിന ജീവിതത്തിലൂടെ അനുഭവിച്ചറിയാൻ നമുക്കാവൂ.